നമസ്കാരം പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് സുസ്വാഗതം ഈ മഴ തൻ വിരലീപ്പുഴയിൽ എഴുതിയ ലിപിയുടെ എടാ മോനെ രമേശ ഞാനൊരു പാട്ട് കേട്ടടാ അത് എന്റെ പാട്ട് അല്ല ഇതാരുടെ പാട്ട് അപ്പോഴും ഞാൻ എന്റെ പിന്നെ രവിയുടെ രവിയുടെ മനസ്സ് തോന്നി ഇത് രമേശ് നാരായണ ആയിരിക്കാം അസാധ്യമായിട്ട് പാടി അങ്ങോട്ട് വരുമ്പോഴായിരിക്കും അപ്പുറത്തൊരു കോഴി അത് തന്നെ ഞാനിപ്പോ പറയാൻ കേറി പാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം ഒരു വീഡിയോ ആണ് ശ്രദ്ധിക്കും ഈ ഗാനത്തിൽ കാണിക്കാത്ത ഒരു കലാരൂപം ഇതിൽ ഏതാണ് എ തിരുവാതിര ബി കഥകളി സി മോഹിനിയാട്ടം പാട്ടിൽ ശ്രദ്ധിച്ചിരുന്നല്ലേ വിഷുവിന് ശ്രദ്ധിച്ചല്ലോ സത്യം അല്ല പാട്ടുകാർക്ക് എല്ലാം ഉള്ള ഒരു കുഴപ്പമാണ് പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വിഷു ശ്രദ്ധിച്ചില്ല എനിക്ക് തോന്നുന്നത് കഥകളിയാണെന്ന് തോന്നുന്നു എനിക്ക് തിരുവാതിര കഥകളി മോഹിനിയാട്ടം അതിലില്ലാത്തത് തിരുവാതിര ആണെന്ന് തോന്നുന്നു എന്നാ തോന്നുന്നു ഓക്കെ എ തിരുവാതിര ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു ഓക്കെ നൃത്ത സംഗീത നാടകങ്ങൾക്ക് സംഗീതം നൽകുന്ന ഏറ്റവും ഒരു വെല്ലുവിളിയായിട്ട് ഉയർത്തുന്ന ഒരു കാര്യമാണ് എന്തു പറയുന്നു രമേശ് വെല്ലുവിളി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് കാര്യം എന്ന് വെച്ചാൽ നൃത്ത സംഗീത നാടകം ഞാൻ എത്രയോ കാലങ്ങൾക്ക് മുന്നേ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എൻ്റെ കൂത്തുപറമ്പിൽ സി കെ ജി തിയേറ്റേഴ്സ് എന്നൊരു സംഗീത കലാ കേന്ദ്രമുണ്ട് ഇപ്പോഴും ഉണ്ടത് അപ്പം അവര് നൃത്ത സംഗീത നാടകം പണ്ട് എൻ്റെ എനിക്ക് 18 എനിക്കന്ന് ഞാൻ ബോംബെയിൽ പോകുന്നതിന് മുന്നേ അപ്പൊ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നു ഇത് ചെയ്യാൻ വേണ്ടി കാലം ഓർക്കണം അപ്പോ അത് വെല്ലുവിളി എന്ന് വെച്ചാൽ എനിക്ക് കണ്ട് എനിക്കപ്പോ ഓരോ രാഗത്തില് ചിട്ടപ്പെടുത്തണം അത് ഓരോ സ്റ്റോറിയാണ് ചിലപ്പോ അയ്യപ്പന്റെ കഥയായിരിക്കാം അല്ലെങ്കിൽ പഴയ ഐതിഹ്യ മാലകളൊക്കെ ആയിരിക്കാം പഴയ ഇത് ഓരോ രാഗത്തിലും എനിക്കങ്ങനെ വെല്ലുവിളി എന്നുള്ള കാര്യത്തിൽ ഞാനത് എടുക്കണില്ല എന്തായാലും ഇത് നമ്മൾ ഇൻവോൾവ് ചെയ്ത് അതിനെ അറിഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ എന്തിനാണ് മ്യൂസിക് ചെയ്യുന്നത് അതിനറിഞ്ഞ് ചെയ്യുമ്പോഴത് ഓക്കെ ഓക്കെ അപ്പം എ തിരുവാതിര ഉത്തരം ശരിയാണ് കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ യു വൺ 2000 വെരി ഗുഡ് നാലാമത്തെ ചോദ്യം കാഞ്ചനമാലയ്ക്ക് തപാൽ വഴി മൊയ്തീൻ അയച്ചു കൊടുക്കുന്ന പുസ്തകത്തിൻ്റെ പേരെന്താണ് എ രക്തപുഷ്പങ്ങൾ ബി തങ്കപുഷ്പമാല സി അഗ്നിപുഷ്പങ്ങൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ രക്തപുഷ്പമാണെന്ന് എനിക്ക് തോന്നുന്നത് നോക്കാം നമുക്ക് എ രക്തപുഷ്പം ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്ന ഈ പണ്ഡിറ്റ് ജസ്രാജ് അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ അഭ്യസനം തുടങ്ങിയത് അതെങ്ങനെയായിരുന്നു നമ്മുടെ എനിക്കറിയാം എങ്ങനെയാണ് എവിടാണ് എപ്പോഴാണ് എങ്ങനെയാണ് അവസരം ഉണ്ടായത് എവിടാണ് രമേശിയുടെ സ്വന്തം നാട് ഞാൻ പൂനെയിൽ ആയിരുന്നു ജനനം ജനനം കണ്ണൂര് കണ്ണൂർ കൂത്തുപറമ്പില് കൂത്തുപറമ്പില്
ഒരു സംഗീത കുടുംബത്തിൽ അമ്മ നാരായണ വൈദ്യർ, നാരായണ ഭാഗവതരും കൂടിയാണ്. അമ്മ നാരായണി അമ്മ ടീച്ചറാണ്, മ്യൂസിക് അസാധ്യമായിട്ട് അമ്മ പാടും, കീർത്തനങ്ങളെല്ലാം പഠിച്ചതാണ്, ഹാർമോണിയം അസാധ്യമായിട്ട് വായിക്കും. അങ്ങനെ ഒരു ഫാമിലി, മ്യൂസിക് ഫാമിലി. അവിടുന്ന് പൂനെയിലേക്ക് എത്തി. പൂനെയിൽ സിതാർ പഠിക്കാനാണ് പോകുന്നത് ഞാൻ. അങ്ങനെ സിതാർ പഠിക്കുന്ന സമയത്ത് പണ്ഡിറ്റ് സച്ചിദാനന്ദ ഫടികേജി, പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ഒരു ശിഷ്യനാണ്, അദ്ദേഹത്തെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വോക്കൽ പഠിക്കണമെന്ന് ആഗ്രഹം കൊണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ഗുരുവിനെ തേടി നടക്കുന്നൊരു കാലമായിരുന്നത്. അങ്ങനെ ആ ഒരു അവസരത്തിൽ ഐ ആം സെർച്ചിങ് ഫോർ, റിയലി എനിക്കൊരു നല്ലൊരു ഗുരു വേണം, ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കുന്ന ഗുരു വേണം, അതെനിക്കൊരു തിരിച്ചറിവാണ്. ശരിക്കും അതെ, ഒരു ആഗ്രഹവും ഇല്ല. സംഗീതത്തിൽ ഡോക്ടറേറ്റ് എടുക്കണമെന്നോ, എനിക്കൊന്ന് പഠിച്ച് ഒരു ശ്രുതിശുദ്ധമായിട്ട് പാടാനൊന്ന് ശ്രമിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വേറെ ഒന്നുമില്ല. അങ്ങനെ സവായ് ഫെസ്റ്റിവൽ, പണ്ഡിറ്റ് ഭീംസൻ ജോഷിയുടെ ഗുരുവിൻ്റെ പേരിൽ നടത്തുന്ന സവായ് ഫെസ്റ്റിവൽ, പൂനെയിലുള്ള വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് ദി ഏഷ്യ, അത് രാവിലെ തുടങ്ങിയാൽ രാവിലെ തീരത്തുള്ളൂ. കോൺസേർട്ട് രാവിലെ രാത്രി 9 മണിക്ക് തുടങ്ങിയാൽ രാവിലെ 9 മണിക്ക് തീരത്തുള്ളൂ. 3 ദിവസത്തെ കണ്ടിന്യൂസ് ഫെസ്റ്റിവലില് ഗുരുജി ആ ലാസ്റ്റ് പാടാണ്. അതിൽ പർവീൺ സുൽത്താന, ഭീംസെൻ ജോഷി, അവർ എല്ലാ മ്യൂസിഷ്യൻസും അതിൽ പാടുന്നതാണ് ഗുരുജി ലാസ്റ്റ് ഫൈനൽ. കേൾക്കാൻ വേണ്ടി കേട്ടപ്പോഴും എൻ്റെ ബോംബെയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നിരുന്നു, അല്ലാറക്കാട് ശിഷ്യൻ, തബല വായിക്കുന്നത് ആ കാലത്ത് തന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സുനിൽ പാധ്യേ. അപ്പോൾ ഇദ്ദേഹം, രമേശ് ജി നമുക്ക് ജായെങ്കേ കോൺസേർട്ടിലെ ജായെങ്കേ, ആ പണ്ഡിറ്റ് ജസ്രാജ് ജി കാരെ അപ്പ് സുനങ്കന. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഗുജറി തോടി, അല്ല മിയാക്കി തോടി ആൻഡ് ബൈറാഗി ഭൈരവ്, ഈ രണ്ട് രാഗമാണ് ഗുരുജി എന്ന് പാടിയത്. ഇത് രണ്ട് ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് ഇൻ മൈ ഹി, കാതുകളിൽ മുടങ്ങുന്നുണ്ട് ഇപ്പോഴും. ഇത് സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെ ഇരിക്കുക ഈ രാവിലെ ഈ ഓഡിയൻസ് മുഴുവൻ രാത്രി 9 മണി മുതൽ ഇരിക്കുകയാണ് ഗുരുജി, 5 മണിക്ക് രാവിലെയാണ് പാടുന്നത് ഏർലി മോർണിംഗില്. ഇങ്ങനെ എനർജിയിൽ ഇങ്ങനെ ഇരിക്കുക ഓഡിയൻസ് കംപ്ലീറ്റ്, ഒരു 10-16 ആൾക്കാരുണ്ടാവും ആ കാലഘട്ടത്തിൽ, ആലോചിക്കണം. ഇങ്ങനെ ഇരിക്കുന്നു, ഇത് കേട്ട ഉടനെ, ഇത് കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല എനിക്ക്, ഞാൻ ഇറങ്ങി ആ പയ്യനെയും കൊണ്ട്. സുനിൽ പാധ്യജി മുഖേ സീഖനാ ഹെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുനിൽ പാധ്യ പറഞ്ഞു, ജി അഗർ ചായേ തോ പണ്ഡിറ്റ് ജസ്രാജിക്ക് പാസ് ആപ് ജാവോ നാ, ഡയറക്റ്റ് അങ്ങ് പോയിക്കോളൂ എന്ന് പറയാം. അദ്ദേഹം ജസ്രാജിൻ്റെ അടുത്ത് പോയിക്കോളൂ എന്ന് പറയാം. ബ്രാഹ്മണൻ എങ്ങനെ പോകും ഇത്, അയ്യോ വലിയൊരു പർവ്വതം പോലെ സംഗീതത്തിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പോകും, നത്തിങ് ഐ എം 22-21 ഇയർ ഓൾഡ് ബൈ. അപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് അറിഞ്ഞു ഞാൻ ശിഷ്യന്മാരെ. ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, സുനിൽ പാധ്യ തന്നെ പറഞ്ഞത്. സുനിൽ പാധ്യ പിന്നെ വർഷോപേല താമസിക്കുന്നത് അവിടെ. സുനിൽ പാധ്യ പറഞ്ഞു, കം നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അങ്ങ് പോവുകയാണ് പണ്ഡിറ്റ് ജി ഗുരുജി അടുത്തേക്ക് പോയത്. അപ്പോൾ ഈ കൺസെർട്ട് കഴിഞ്ഞു, അതിൻ്റെ അടുത്ത ദിവസം ഗുരുജിയായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാനങ്ങ് പോയി. സുനിൽ പാധ്യയായിട്ട് പോയിട്ട് വിളിച്ചു, ഗുരുജി ഒരു നമ്പർ വാങ്ങിച്ച് വിളിച്ചു, കാസേ ബാത് കറ ബേട്ട പൂനാല് മുഖേ അപ്സേ മില്ലാ ഹെ, ആ ജാവോ. പോയി ഞാൻ എൻ്റെ കാര്യം അവതരിപ്പിച്ചു. അപ്പം ഞാനന്ന് വാതാപി ഗണപതിയും പാടി ഗുരുജിയുടെ മുന്നിൽ. ഞാൻ പറഞ്ഞു, അപ്പോൾ കുറച്ച് ഹിന്ദുസ്ഥാനി പഠിച്ച വേറൊരു ഗുരുജിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, അതും പാടി കലാവതി രാഗത്തിൽ, കലാവതി മല വലച്ചി രാഗം രണ്ട് വാദ്യം പാടിയപ്പോൾ പറഞ്ഞു, ഠീക്ക് ഹേ തുമാരെ പാസ് കർണാട്ടിക് മ്യൂസിക് ബഹോ ജ്യാദായത് ഏ കാം കരേങ്കിൽ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബാലമുരളികൃഷ്ണൻ്റെ എൻ്റെ മേലുള്ള ക്ലോസ് ഫ്രണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഞാൻ അയക്കാൻ. അപ്പോൾ എനിക്ക് ആകെ ഞാൻ വിട്ടുപോയി, ആകെ വിട്ടു, ഞാൻ എന്നെ ഒഴിവാക്കുകയാണ് അപ്പോൾ. അപ്പോൾ ഞാൻ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഗുരുജിയുടെ പാട്ടാണ് വേണ്ടത്, വേറെ അത് കർണാട്ടിക് മ്യൂസിക്കാണ് എനിക്ക് അയക്കാൻ, ലേൺ ഫ്രം ഹിയർ ഓൺലി, എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് പഠിക്കാം, പക്ഷേ ഐ നീഡ് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് യുവർ മ്യൂസിക് എന്ന് പറഞ്ഞപ്പോൾ മുഞ്ചെ ടൈം നെയ്യ്, ഐ ഡോണ്ട് ഹാവ് ടൈം, ഐ ആം വെരി ബിസി ഹിയർ ടു ദൂസറ, ആരെങ്കിലും ഇവിടുന്ന് പഠിക്കാം, വേറെ ആരുടെങ്കിലും പഠിക്കാം, മല്ലികാർജുൻ മൻസൂർ, കുമാർ ഗന്ധർവ ജി, ഇവരൊക്കെ പേരൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ എൻ്റെ കണ്ണിൽ വെള്ളം ഇങ്ങനെ ഗുരുജിയുടെ കാലിൽ ടം എന്ന് പറഞ്ഞെങ്കിൽ വീണു.
ടീക്കെ ബേട്ട ബാദ്മേ ആ ജാവോ എന്നെ ഒഴിവാക്കിയിട്ട് പോകും. ഞാൻ ഡോറ് തുറന്ന് ആ ഡോറിലെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. തിരികെ വിളിച്ചു. അതാണ് എൻ്റെ ടേണിങ് പോയിന്റ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. ഓരോ മനുഷ്യന്മാർക്കുണ്ടല്ലോ, അതെ അതെ, അത് ഞാൻ ഇപ്പോഴും ആ ഒരു ഗുരുജി തിരിച്ച് വിളിക്കുന്ന ആ ഒരു സമയമാണ്. ഒന്നും ആഗ്രഹിച്ചിട്ടല്ലോ പോകുന്നത്. തിരിച്ചു വിളിക്കുന്നു, ബോംബെയിൽ നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഞാൻ ആ ആരുമില്ല, ബോംബെയിൽ എങ്ങനെ നിൽക്കുമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ഞാൻ പറഞ്ഞില്ല സുനിൽ പാദ്യയുണ്ട്. അപ്പോൾ സുനിൽ പാദ്യയുണ്ട് പറഞ്ഞത് പറഞ്ഞു. സുനിൽ പാദ്യെ പറഞ്ഞു, ഹമാരെ ഗർ പേ രഹോ ബേട്ട രമേശ് ജി. അവൻ്റെ വീട്ടിൽ താമസിച്ചോളാം എൻ്റെ അടുത്ത് പറയാം. എൻ്റെ അമ്മയും ഞാനും എൻ്റെ ഒരു സിസ്റ്ററേ ഉള്ളൂ അവിടെ. യു ആർ വെൽക്കം ടു അവർ ഹൗസ്. അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ വളരെ കാലം പഠിച്ചത്. എത്ര വർഷം എൻ്റെ തുടക്കം? ഞാൻ 1981 മുതൽ 90 വരെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. 10 വർഷം. ആ അത് കഴിഞ്ഞ് സ്റ്റിൽ എപ്പോഴും, അത് കഴിഞ്ഞപ്പോൾ അവസാന നിമിഷം എപ്പോഴും അമേരിക്കയിൽ തന്നെ. 2 മാസം അമേരിക്കയിലേക്ക് പോകും ഗുരുജിയുടെ അടുത്ത്. ഗുരുജി അമേരിക്കയിലാണ്. അതെ. ഓ അത് പിന്നെ മകളെ കൊണ്ട് മധുഷയും ഞാനും കൂടെ അങ്ങ് പോകും. ഒരു ഭാഗ്യം, വലിയൊരു ഭാഗ്യമാണ്. ഒരു നിമിത്തമല്ലേ, പെട്ടെന്നൊരു ടേണിംഗ് പോയിന്റ്. രക്തപുഷ്പങ്ങൾ, ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ് അഗൈൻ, യു വൺ 2000 rupees. അത് ഈ കാര്യം അദ്ദേഹം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടില്ല, നമ്മളെ സംവിധായകൻ. അപ്പൊ ഇതെന്റെ ഒരു ഊഹമായിരുന്നു. സംവിധായകന്റെ ഇങ്ങനെ കിടക്കുകയാണല്ലേ മനസ്സിൽ. സംവിധായകനാണല്ലോ, അയ്യോ സ്നേഹ വൈരാഗ്യമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവിടെ കൂടെ വരുമ്പോഴും അവിടെ ഗ്രൂപ്പ് പാടത്തൊക്കെ ഇല്ലേ? അല്ല, കല്യാണം കഴിക്കുന്നതിന് മുന്നേ വന്നിട്ടില്ല. കല്യാണം കഴിച്ചതിന് ശേഷമാണ് വന്നത്. പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. സോ കേറി വാടാ മക്കളെ, 5-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഒരു വീഡിയോ. അപ്പോ വൈദ്യർ എന്താ പറയണേ? ഈ കൊഴേന്റെ മർമ്മടഞ്ഞു. അയ്യോ, ഒരു 3 മാസം കിടക്കേണ്ടി വരും. മൊട്ടം വൈദ്യർ കണിശായിട്ടാ പറഞ്ഞേ. അല്ലേ കാഞ്ചന, എന്റെ ഭഗവതി, അമ്മാവനും അച്ഛനും അറിഞ്ഞ എന്നെ വെച്ചേക്കൂല. ഞാനാ പന്തളിക്ക് കൂട്ടിക്കുന്നാ പറയുന്നേ. രസകരമായ ഒരു ചോദ്യമാണ്. ഈ രംഗത്തിൽ ടൊവിനോ തോമസ് ധരിച്ചിരിക്കുന്ന ജേഴ്സിയുടെ നമ്പർ എത്രയാണ്? ഉടുപ്പി 12, ബി 11, സി 8. വളരെ വ്യക്തമായിട്ട് കാണാം. വളരെ വ്യക്തമായിട്ട് കാണാം, പക്ഷെ അവിടെ നോക്കണ്ടേ? പന്ത്രണ്ടാണോ? അല്ല, ഞാന് നമ്മള് ഇത് ഞാൻ പറഞ്ഞില്ലേ, സംവിധായകൻ പറഞ്ഞില്ല എന്റെ അടുത്ത്. അല്ല, 11 എനിക്ക് തോന്നുന്നു കേട്ടോ. 11, ബി 11 അവിടെ ഇരിക്കട്ടെ. രമേശ് ജിയുടെ വിവാഹം ഏത് വർഷമായിരുന്നു? 1990. ഡിസംബർ ഡേറ്റും കൂടെ പറയട്ടെ. ആ ഡിസംബർ 30. ഡിസംബർ 30. അപ്പോ അത് ലവ് മാരേജ് ആയിരുന്നു? ലവ് അല്ല, അതല്ല. അല്ല, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവിടെ കൂടെ വരുമ്പോഴും അവിടെ ഗ്രൂപ്പ് പാടത്തൊക്കെ ഇല്ലേ? അല്ല, കല്യാണം കഴിക്കുന്നതിന് മുന്നേ വന്നിട്ടില്ല. കല്യാണം കഴിച്ചതിന് ശേഷമാണ് വന്നത്. പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. മധുശ്രീയെ കൊണ്ടുവരിക, അപ്പം നമുക്ക് ചോദിക്കാവില്ല, കാരണം അച്ഛന് മധുവന്തിയാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് മധുശ്രീ ഇഷ്ടമല്ലാത്തത്? അത് ചോദിക്കണോ? ആകെ പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു എരിവും പുളിയും ഉണ്ടെങ്കിലും ഒരു ചൂടുള്ളൂ. എങ്ങനെയായിരുന്നു ആ ഒരു പ്രണയം? അത് അറേഞ്ച്ഡ് ആണ്, അറേഞ്ച്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ഒരു 1 ഇയറോളം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ടെന്നീസിന്റെ അവിടെ മാരേജാണ് കഴിഞ്ഞിട്ടാണ്. അതെ, അത് തന്നെ. അത് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഒരു എന്താണ്, ഭർത്താവിന്റെ കൂടെ ഒരു സഹായി എന്നുള്ള രീതിയിൽ വന്നു. അപ്പം പാട്ടത്തില്ലായിരുന്നു അന്ന്? പാടും. ആ പാടുമായിരുന്നല്ലോ അവള്. ഗാനഭൂഷണം, അതാണ് ഞാൻ ചോദിച്ചത്. സംഗീത് വിശാദ ഹിന്ദുസ്ഥാനി മ്യൂസിക് അവള് കോൺസേർട്ട് ചെയ്യും. ആ
രണ്ടും കാരണം അവിടെ പാടിയിട്ടുണ്ട്. പിന്നെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പം അങ്ങനെ വല്ലതും പാട്ട് പാടിയിട്ട് ഇഷ്ടപ്പെട്ട് കിട്ടിയതാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വേറൊരു കാര്യം ഞാൻ പറയാം. ഇത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോസൽ വന്നു. എൻ്റെ കസിൻ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് രമേശ് വന്നു, അവൻ്റെ പാട്ട് പാടും, പാടും, നന്നായിട്ട് പാടും. അപ്പം ഞാൻ ആദ്യം പോയിട്ട് പെണ്ണ് കാണാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ട് കേൾക്കണം, ബാക്കി കാര്യം പിന്നീട് ചിന്തിക്കാം. അപ്പോഴാണ് ഒരു പാട്ട് പാടിച്ചു. പഠിച്ചപ്പോഴും എനിക്ക് നല്ല ക്വാളിറ്റി, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് സിംഗിങ്ങിൽ, ശുദ്ധിശുദ്ധമാണ്, ഇപ്പോഴും ശുദ്ധിശുദ്ധമാണ് അവള് പാട്ട്. അങ്ങനെയാണ് അത് തീരുമാനിച്ചത്. ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ കല്യാണം കഴിച്ചു. ഇപ്പൊ എത്ര കുട്ടികളാണ്? രണ്ടുപേര്, മധുവന്തി, മധുശ്രീ. മധുശ്രീ, മധുവന്തി ഇപ്പം വീട്ടിലുണ്ട്? മധുവന്തി വീട്ടിലുണ്ട്, അതിപ്പോ ചെന്നൈയിലാ ഉള്ളത്. ചെന്നൈയില്. ഇളയാള് വീട്ടിലുണ്ട്? ഇളയാള് ഉണ്ട്, വീട്ടിലുണ്ട്. ഉണ്ട്. ഇളയാളിപ്പം സിനിമയില് പാടുന്നുണ്ട്, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയല്ലേ. രണ്ടുപേരും മധുവന്തിയുടെ പാട്ടല്ലേ ആരാധികേ. സൂപ്പർ സോങ് ആണ്, ബ്യൂട്ടിഫുൾ സോങ്. അതെ, നല്ലൊരു പാട്ടാണ്. എന്റെ പാട്ടും പാടിയിട്ടുണ്ട്, അവളെ കുറെ പാട്ടുകള് ഉണ്ട്. ഈസ് എ വെരി ഗുഡ് ക്ലാസിക്കൽ സിംഗർ, ഗസൽ. എനിക്ക് മധുവന്തിയുടെ പാട്ടാണ് കൂടുതൽ ഇഷ്ടം. ഓഹോ, മധുശ്രീയുടെ പാട്ട് ഇഷ്ടമല്ല? അല്ല, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ കേറി പിന്നെ വീട്ടിലേക്ക് കേട്ടിട്ടുണ്ട്. അവളല്ലേ എന്റെ വീട്ടിൽ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നാളെ രാത്രി 8 മണിക്ക് ആരെ കൊണ്ടുവരും? മധുവന്തിയെ. എനിക്ക് അവള് മെഞ്ഞാന്ന് ഇവിടത്തേക്ക് പോയി, ചെന്നൈക്ക് പോയി, അവളോട് ചെന്നൈയില് പാടിക്കൊണ്ടിരിക്കണം. ശരി, മധുശ്രീയെ കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ചോദിക്കാവില്ല, കാരണം അച്ഛനും മധുവന്തിയാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് മധുശ്രീ ഇഷ്ടമല്ലാത്തത്? അത് ചോദിക്കണം. പ്രശ്നങ്ങള് ഞങ്ങൾക്ക് ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു എരിവും പുളി ഉണ്ടെങ്കിലും ഒരു ചൂടുണ്ട്. എരിവ് പുളി. ഓക്കെ, അപ്പം B11. എന്റെ ഭഗവതി, അമ്മാവനും അച്ഛനും അറിഞ്ഞ എന്നെ വെച്ചേക്കൂല. ഞാനാ പന്തളിക്ക് കൂട്ടുക്കുന്നാ പറയുന്നേ. എങ്ങനോ ഉത്തരം ശരിയായി. കൺഗ്രാറ്റുലേഷൻസ്, 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും നാളെ രാത്രി 8 മണിക്ക് വീണ്ടും കാണാം, വിത്ത് മധുശ്രീ. എന്നിട്ട് വേണം എനിക്ക് ഇവിടെ ഒരു അടി കാണാൻ. Till then, good night, sweet. Bye. Jai Ho. Jai Ho. പ്രിയമുള്ളവനെ, പ്രിയമുള്ളവനെ. മധുശ്രീയുടെ പാട്ടുകൾ കേട്ടിട്ട് ഒരുപാട് ആരാധകര് ഇങ്ങനെ വരുന്നുണ്ട്. വിവാഹ അഭ്യർത്ഥന അല്ല, അതൊരു തടസ്സം. ഒരു കലാകാരി എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഞാനല്ലല്ലോ അച്ഛൻ. ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിടവേ പ്രാണനായക, പ്രാണനായക. മധുശ്രീയെ കുഴപ്പമില്ല, പാടും. അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലോ സാർ. നിങ്ങൾ പ്രശ്നമൊന്നും അത്, പക്ഷെ മധുവന്തിയാണ് ആ പുള്ള പാടുന്നതിന് 7 അയലത്ത് വരത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ അങ്ങനെയല്ല മോളെ, ആ ഒരു അർത്ഥത്തിലല്ല.